ഗൾഫ് രാജ്യങ്ങളിൽ വ്യത്യസ്തമായ പലതരം കാഴ്ചകൾ സഞ്ചാരികൾക്ക് ഒരുമിച്ച് സമ്മാനിക്കുന്ന രാജ്യമാണ് ഒമാൻ. ഈ ലക്കത്തിൽ ഒമാനിലെ പ്രധാനപ്പെട്ട ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ഹ്രസ്വമായി പരിചയപ്പെടുത്തുകയാണ് ജേണിയിസ്റ്റ്. തവാം എന്ന വടക്കുകിഴക്കൻ പ്രവിശ്യയിലൂടെയാണ് ഒമാനിലേക്ക് പോകുന്നതെങ്കിൽ ഈ രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളുടെ ഭാഗമായി സംരക്ഷിക്കപ്പെട്ട നിരവധി കോട്ടകളും സാംസ്കാരിക അവശിഷ്ടങ്ങളും വഴിയിലുടനീളം നിങ്ങൾക്ക് കാണാനാവും. അലൈനിൽ നിന്നും അതിർത്തി കടന്നെത്തുന്ന ബുറേമിയിൽ തന്നെ പ്രധാനമായും മൂന്ന് ലൊക്കേഷനുകളുണ്ട്. ഇവിടുത്തെ അൽഖന്തക് കോട്ടയും അതിനകത്തെ മ്യൂസിയവും ഒമാന്റെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ കൂടി ഭാഗമാണ്. നഗരത്തിൽ നിന്നും ഒരു മണിക്കൂർ അകലെ വാദി കത്വ എന്ന പേരിൽ ഭൂമി പിളർന്നുണ്ടായ ഒരു അഗാധമായ ഗർത്തമാണ് ഈ കാണുന്നത്. അവിശ്വസനീയമായ ഒരു കാഴ്ചയാണിത്. ഈ ഗർത്തത്തിനടിയിലൂടെ ഒരു ചെറിയ നദി ഇപ്പോഴും ഭൂമിയിലേക്ക് ഒഴുകി വരുന്നുണ്ട്. ആദ്യകാലത്ത് നഗരത്തിലേക്ക് വെള്ളമെത്തിയിരുന്നത് ഈ നദിയിലൂടെയാണ്. ഓറഞ്ചും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ തോട്ടങ്ങളും നീരുറവുകളും ഒക്കെ പിന്നിട്ട് കത്വയിലേക്കുള്ള ഈ യാത്ര ബുറേമി എന്ന മരുഭൂ നഗരത്തെക്കുറിച്ച് സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഇബ്രി വഴിയും സൊഹാർ വഴിയും ബുറേമിയിൽ നിന്ന് മസ്കത്തിലേക്ക് എത്താനാവും. ബുറേമിയുടെ തൊട്ടടുത്ത പ്രവിശ്യകളിൽ ഒന്നായ അൽ ദാഖിലിയയിലാണ് നിസ്വ നഗരം. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് നഗരങ്ങളിലൊന്നാണിത്. യുനെസ്കോ ആഗോള പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ബഹ്ല കോട്ടയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ബഹ്ലക്ക് പുറമെ നഗരമധ്യത്തിൽ തന്നെ മറ്റൊരു വലിയ കോട്ടയും അതിനോട് ചേർന്ന് പരമ്പരാഗതമായ ഒരു മാർക്കറ്റും നിസ്വയിലുണ്ട്. ഒമാനിലേതെന്നല്ല, ഏഷ്യൻ മേഖലയിലെ തന്നെ അത്ഭുത ഗുഹയായ അൽഹുത്തയിലേക്ക് നഗരത്തിൽ നിന്നും 40 കിലോമീറ്ററാണ് ദൂരം. പ്രവേശന കവാടത്തിൽ നിന്നും ട്രെയിനിലാണ് ഗുഹാമുഖത്തേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്നത്. രണ്ട് വലിയ മലകൾക്കടിയിൽ കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന ഈ ഗുഹ ഭൂമിക്കടിയിലെ ചുണ്ണാമ്പ് കല്ലുകളിലൂടെ നിരവധി സഹസ്രാബ്ദങ്ങൾ വെള്ളമൊഴുകിയാണ് രൂപപ്പെട്ടത്. അപൂർവ സുന്ദരമായ കാഴ്ചയാണ് ഇതിനകത്തെ സ്റ്റാലക്മൈറ്റ് ശില്പങ്ങൾ. ഒമാനിലെ ഏറ്റവും കൂടിയ ടിക്കറ്റ് നിരക്കുള്ള ടൂറിസ്റ്റ് കേന്ദ്രവും ഇതാണ്. ജബലക്തർ മലയടിവാരത്തിലുള്ള ബഹ്ല കോട്ടയിലേക്കും നഗരമധ്യത്തിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു കാലത്ത് മന്ത്രവാദത്തിന്റെയും ആഭിചാര ക്രിയകളുടെയും ആസ്ഥാനമായാണ് ബഹ്ല അറിയപ്പെട്ടിരുന്നത്. ഒമാനിൽ നിന്നുള്ള കോട്ടകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ കോട്ട എന്ന് പറയുന്നത് ബഹ്ല ഫോർട്ടാണ്. ക്രിസ്തുവിനും 500 വർഷം മുമ്പെങ്കിലും ഈ കോട്ട ഈ പ്രദേശത്ത് ഇവിടുത്തെ ഒരു ട്രൈബ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിസ്വയുടെ മന്ത്രവാദ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു ഗ്രാമം ബഹ്ല കോട്ടയിൽ നിന്നും ഏറെയൊന്നും അകലത്തിലല്ലാതെ ഇപ്പോഴുമുണ്ട്. ജിന്നുകളാണ് ഈ ഗ്രാമത്തിൽ ഇപ്പോൾ താമസിക്കുന്നതെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ദുർമന്ത്രവാദം കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ തനൂഫ് എന്ന ഈ ഗ്രാമത്തിലെ അന്തേവാസികളെ ചുറ്റുമുള്ളവർ അടിച്ചോടിക്കുകയാണുണ്ടായത്. ഒമാനിലെ വിമതരുമായുള്ള പോരാട്ടത്തിനെത്തിയ ബ്രിട്ടീഷ് പോർവിമാനങ്ങളിൽ 2 എണ്ണം ഈ മലയുടെ മുകളിൽ തകർന്നു കിടക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവ കാണാവുന്നതേ ഉള്ളൂ. ഗ്രാമത്തിന്റെ പുറകുവശത്തുള്ള മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നീരുറവയിലെ ജലം തനൂഫ് എന്ന അതേ പേരിൽ തന്നെ അറിയപ്പെടുന്ന മിനറൽ വാട്ടർ ബ്രാൻഡുകളിലൊന്നായി മാർക്കറ്റിലെത്തുന്നുണ്ട്. തനൂഫിന് ചുറ്റുമുള്ള മറ്റു ഗ്രാമങ്ങളും ഇതുപോലെ ജലസമൃദ്ധമാണ്. റോഡിന് കുറുകെ ഒഴുകുന്ന നീർച്ചാലുകൾ ഈ പ്രവിശ്യയുടെ തന്നെ ഒരു പ്രത്യേകതയായി മാറിയിട്ടുണ്ട്. 1-ഓ 2-ഓ അടി താഴ്ചയിൽ തന്നെ ഈ പ്രദേശങ്ങളിൽ എല്ലായിടത്തും ഭൂഗർഭജലം ലഭ്യമാണ്. ഫലജ് എന്നാണ് ഈ നീരുറവുകളെ വിളിക്കുന്നത്. ഒമാന്റെ വടക്കൻ മേഖലയിലെ ഗ്രാമങ്ങളിലുടനീളം നിങ്ങൾക്ക് ഇത്തരം നീർച്ചാലുകളെ കാണാനാവും. പണ്ടുകാലത്ത് ആളുകൾ അംഗശുദ്ധി വരുത്താനായി ഉപയോഗപ്പെടുത്തിയ ഫലജുകൾ ഒമാനിലെ ചില പള്ളികളോട് ചേർന്ന് ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. കാർഷിക ആവശ്യത്തിനാണ് പ്രധാനമായും ഫലജുകൾ ഉപയോഗപ്പെടുത്തുന്നത്. അവയുടെ സംരക്ഷണത്തിനും ഉപയോഗത്തിനുമൊക്കെ മേൽനോട്ടം വഹിക്കാൻ ഗ്രാമങ്ങളിൽ ഫലജ് കമ്മിറ്റികളുമുണ്ട്. കോട്ടകളാണ് ഒമാനെ മറ്റ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. ചെറുതും വലുതുമായി 1000-ഓളം കോട്ടകൾ ഇവിടെയുണ്ട്. നിസ്വ സൂക്കിനോട് ചേർന്ന കോട്ടയുടേതാണ് ഈ ദൃശ്യങ്ങൾ. ഒമാനിലെ പഴക്കമേറിയ പരമ്പരാഗത സൂക്കുകളിൽ ഒന്നുകൂടിയാണിത്. ഇക്കാണുന്നതാണ് ഒമാന്റെ ദേശീയ ചിഹ്നത്തിൽ കാണാനാവുന്ന കടാരയായ കഞ്ചർ. ഒമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക അടയാളങ്ങളിൽ ഒന്നുകൂടിയാണ് കഞ്ചർ. മാർക്കറ്റിലുള്ള ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നിസ്വ നഗരത്തിലേക്ക് വന്നെത്തുന്നവരെ വളരെ ദൂരത്തു നിന്ന് തന്നെ കാണാനാവും. ഈ കോട്ടയ്ക്കകത്ത് ഒമാന്റെ പാരമ്പര്യ ജീവിതശൈലിയെ പരിചയപ്പെടുത്തുന്ന മ്യൂസിയവുമുണ്ട്. കാലത്ത് 10 മണിയോടെ എത്തുകയാണെങ്കിൽ കോട്ടയുടെ മുമ്പിൽ ഒമാനിലെ പ്രശസ്തമായ റജഹ നൃത്തവും കാണാനാവും. സൂക്കിലെ വിശേഷങ്ങളിൽ ഒന്നാണ് ഒമാനി ഹൽവ. ഏകദേശം 20-ഓളം ഐറ്റങ്ങൾ ഈ സൂക്കിനകത്തുണ്ട്. രുചിച്ചു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കാശ് കൊടുത്ത് വാങ്ങുന്നതാണ് ഇവിടുത്തെ രീതി, കച്ചവടത്തിന്റെ ഉദാത്തമായ മാതൃകകളിലൊന്ന്. മസ്കത്തിലെ മത്ര സൂക്ക് കഴിഞ്ഞാൽ ഒമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ് നിസ്വയിലേത്.
ഒരു കാലത്ത് കലയുടെയും വ്യാപാരത്തിന്റെയും കേന്ദ്രമായി അറിയപ്പെട്ട നിസ്വയുടെ ചില പരമ്പരാഗത കരകൗശല ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിൽ നിന്നും വാങ്ങാനാവും. 1.5 മണിക്കൂറാണ് നിസ്വയിൽ നിന്ന് മസ്കത്തിലേക്കുള്ള യാത്രാ ദൈർഘ്യം. 160 കിലോമീറ്റർ ദൂരം. പ്രവാചകനെ സന്ദർശിക്കാനായി ഒമാനിൽ നിന്ന് ആദ്യമായി പോയ മാസിൻ ബിൻ ഗദൂബയുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് മസ്കത്തിൽ നിന്ന് 72 കിലോമീറ്റർ അകലെ സമായിലിലാണ്. ഈ രാജ്യത്തെ ആദ്യത്തെ സഹാബിയായി കണക്കാക്കുന്നത് മാസിനെയാണ്. അദ്ദേഹം പണികഴിപ്പിച്ച പള്ളി പിൽക്കാലത്ത് പുതുക്കി പണിതത് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. മസ്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ് മത്ര സൂക്ക്. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള, ഒരു കാലത്ത് ഒമാന്റെ കടൽ വഴിയുള്ള വ്യാപാരത്തെ നിയന്ത്രിച്ച തുറമുഖമായിരുന്നു ഇത്. ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളിലേക്ക് കുന്തിരിക്കവും ഈത്തപ്പഴവും മറ്റും കയറ്റി അയച്ചതും ഈ രാജ്യങ്ങളിൽ നിന്ന് പട്ടും സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും വന്നിറങ്ങിയിരുന്നതും ഈ മാർക്കറ്റിലേക്കാണ്. സൂക്കിനകത്ത് മാത്രമല്ല, കടൽക്കാക്കകളുടെ ആരവമായിരുന്ന സൂക്കിനു ചുറ്റുമുള്ള നടപ്പാതയിലും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ധാരാളം കാഴ്ചകളുണ്ട്. പുറംകടലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളും വിദേശ രാജ്യങ്ങളിൽ നിന്നും പറന്നെത്തിയ കടൽക്കാക്കകളുമൊക്കെയുള്ള മത്ര കോർണീഷിൽ സായാഹ്നങ്ങളിൽ സഞ്ചാരികളുടെ വലിയ തിരക്കുണ്ടാവും. ഒമാന്റെ പ്രധാനപ്പെട്ട വാണിജ്യ നഗരങ്ങളിലൊന്നാണ് സോഹാർ. നിലവിൽ ഒമാന്റെ ഏറ്റവും വലിയ 3-ാമത്തെ വാണിജ്യ തുറമുഖം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മസ്കത്ത് ദുബായ് ഹൈവേയിൽ കടൽ തീരത്തുള്ള ഈ നഗരത്തിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരേയൊരു സവിശേഷതയേ ഉള്ളൂ. സിൻബാദിന്റെ നഗരമാണ് സോഹാർ. 1001 രാവുകളിലെ ഭ്രമിപ്പിക്കുന്ന യാത്രാകഥകളിലെ നായകനായിരുന്ന കപ്പിത്താൻ. സിന്ദബാദ് ഒരു മിത്താണോ സത്യമാണോ എന്നൊന്നും വ്യക്തമല്ലെങ്കിലും സാഹസികമായ ആ യാത്രകൾ പുറപ്പെട്ടു പോയ നഗരം ഇതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് സഞ്ചാരികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒന്നും പക്ഷേ സോഹാറിലില്ല. പ്രവാചകന്റെ കാലത്ത് ഇവിടെ സോഹാർ കേന്ദ്രമാക്കിയിട്ട് ഒരു വലിയ ഭരണകൂടം ഉണ്ടായിരുന്നു. ജുലന്ത എന്ന് പറയുന്ന രാജാവിൻ്റെ മക്കളായ ജൈഫർ, അബ്ദു, ഈ രണ്ട് പ്രവാചകന്റെ കാലം തൊട്ടേ ഇവിടെ ഉണ്ട് രാജഭരണം ഉണ്ടായിരുന്നു. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ, അതായത് AD 630 അമ്ര ബിൻ ലാസിൻ്റെ കയ്യിൽ നബി ഒരു കത്ത് ഇങ്ങോട്ട് കൊടുത്തയക്കുന്നത്. ഈ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു. ഈ കത്ത് കിട്ടിയപ്പോൾ ഇവിടെ ഭരിച്ചിരുന്ന അബ്ദു, ജൈഫർ എന്ന് പറയുന്ന രണ്ട് രാജാക്കന്മാരും ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് ഇസ്ലാമിൻ്റെ ചരിത്രം ഒമാനിൽ തുടങ്ങുകയും ചെയ്തു. ഇവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് പ്രവാചകൻ അയച്ച സന്ദേശത്തിന്റെ പകർപ്പ് ഈ കോട്ടയിലുണ്ട്. കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയും കപ്പൽ യാത്രകളുടെ ചരിത്രം പരിചയപ്പെടുത്തുന്ന മാരിടൈം മ്യൂസിയവുമാണ് സഞ്ചാരികളെ സോഹാറിലേക്ക് ആകർഷിക്കുന്ന മറ്റിടങ്ങൾ. സുൽത്താൻ കാബൂസ് പരമ്പരയിൽ നിർമ്മിച്ച ഒമാനിലെ അതിമനോഹരമായ മസ്ജിദുകളിൽ ഒന്നാണ് സൊഹാറിലേത്. രാത്രിയിൽ ഈ സമുച്ചയം അതിമനോഹരമായ കാഴ്ചയാണ്. ഒമാനിലെ പ്രധാനപ്പെട്ട ആർക്കിയോളജി സൈറ്റുകളാണ് സമദ്ഷാനും ബാത്തും അൽഖുത്തൂമും. ചെമ്പുഖനനവും വ്യാപാരവും സജീവമായി നടന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഈ പാറക്കെട്ടുകളിൽ അക്കാലത്ത് ജീവിച്ച മനുഷ്യർ വരച്ചിട്ട അപൂർവ സുന്ദരമായ ചില കൽച്ചിത്രങ്ങളുണ്ട്. മാനിൻ്റെതാണോ ആടിൻ്റെതാണോ എന്ന് വ്യക്തമല്ലാത്ത കല്ലിൽ കോറി വരച്ചെഴുതിയ ഈ ചിത്രങ്ങൾ സമദ്സാനിലെ 3-ാമത്തെയോ 4-ാമത്തെയോ മലകളിലായാണ് ചിതറിക്കിടക്കുന്നത്. പൗരാണികതയുടെ വേറെയും ചില ഓർമ്മപ്പെടുത്തലുകൾ അവിടെയുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് അൽക്കബ്ഷയിൽ കണ്ടെത്തിയ 6 ഗ്രാമങ്ങൾ. ക്രിസ്തുവിനു മുമ്പേ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരുടേതെന്നാണ് യുനെസ്കോ അംഗീകാരമുള്ള ഈ ശ്മശാനങ്ങളെക്കുറിച്ച് വിലയിരുത്തൽ. പുരാതന ചെമ്പുയുഗ നാഗരികതയുടെ വിലപ്പെട്ട അവശിഷ്ടങ്ങളാണ് ബാത്തിലുള്ളത്. അക്കാലത്ത് മൃതദേഹങ്ങൾ അടക്കം ചെയ്യാറുള്ളത് ഇതുപോലുള്ള കല്ലറകളിലായിരുന്നു. ഈ നാഗരികതയുടെ കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്ന ചെമ്പുഖനികളുടെ അവശിഷ്ടങ്ങളും ബാത്തിൽ കാണാനാവും. പുരാവസ്തുശാസ്ത്രത്തിൽ തൽപരരാണെങ്കിൽ മാത്രമേ ബാത്ത് വരെ സഞ്ചരിച്ചെത്തിയതുകൊണ്ട് കാര്യമുള്ളൂ. ഒമാന്റെ ഗ്രാമീണ മേഖലയെ അടുത്തറിയാനുള്ള അവസരം നൽകുന്ന ഈ റോഡ് യാത്രയിൽ വഴിയിലുടനീളം ചെറുതും വലുതുമായ നിരവധി കോട്ടകളും ഗോപുരങ്ങളും ഒക്കെ കാണാനാവും. സോഹാറിനും മസ്കത്തിനുമിടയിൽ ഹജർ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന പട്ടണമാണ് റുസ്താക്ക്. മസ്കത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെങ്കിൽ റുസ്താക്ക് വഴി സോഹാറിലേക്ക് വരുന്നതാവും എളുപ്പം. ഇപ്പോഴത്തെ സുൽത്താൻമാർക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഇമാമുമാരുടെ ഭരണകാലത്ത് ഒമാന്റെ തലസ്ഥാന നഗരമായിരുന്നു ഇവിടം. ബഹ്ലയിലേതുപോലെ ഒമാനിലുള്ള അതിശക്തമായ മറ്റൊരു കോട്ടയാണ് റുസ്താക്കിലേത്. ഈ കോട്ടയ്ക്കകത്ത് 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പഴയ മാതൃകയിലുള്ള ഒരു മസ്ജിദ് ഇപ്പോഴുമുണ്ട്. ഇമാമുമാരുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് കോട്ടയുടെ പുറമതിലിനോട് ചേർന്ന് കാണാനുള്ള ഈ മസാറുകൾ. റുസ്താക്കിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇതൊന്നുമല്ല. സഞ്ചാരികൾക്ക് കുളിക്കാനുള്ള സൗകര്യമുള്ള ചില ചൂടുള്ള നീരുറവുകൾ ഇവിടെയുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ധാതുലവണങ്ങൾ അടങ്ങിയ ഈ ജലം ചാലുകളിലൂടെയാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വക്കാനും ആബിരിയിനുമാണ് ഒമാനിലെ അതീവ സുന്ദരമായ മലയോര ഗ്രാമങ്ങൾ. മസ്കത്തിൽ നിന്നും അൽഹിജർ മലനിരകൾ ചുറ്റി അങ്ങേ ഭാഗത്തേക്ക് ചെന്നെങ്കിലേ വക്കാനിൽ എത്താനാവൂ. ഇബിരിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കുറെ കൂടി യാത്ര എളുപ്പം.
യുനെസ്കോ അംഗീകാരമുള്ള പരമ്പരാഗത ഗ്രാമമായ മിസ്ഫാത്ത് അൽ ആബരിയനിലേക്ക് നിസ്ബയിൽ നിന്നാണ് പോകേണ്ടത്. ചെങ്കുത്തായ ഒരു മലയുടെ ചെരുവിലുള്ള ഈ ഗ്രാമത്തിൽ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്രാമം ചുറ്റി നടന്നു കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. റുസ്താക്കിലെത്തിയതിന് ശേഷം ജബൽ ഷംസ് കയറാതെ മടങ്ങുന്നതാണ് ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന്. എന്നാൽ നിസ്ബ ഭാഗത്തു നിന്നും കയറി വരുമ്പോഴുള്ള താറിട്ട റോഡുകളല്ല റുസ്താക്കിൽ നിന്നുള്ളവ. ഫോർ വീലർ വാഹനങ്ങളിൽ ചെങ്കുത്തായ മലമ്പാതകളിലൂടെ അതിസാഹസികമായി വണ്ടിയോടിച്ചു വേണം മുകളിലേക്ക് കയറാൻ. ഒമാനിലെ ഏറ്റവും റഫ് ആൻഡ് ടഫായി പരിഗണിക്കാവുന്ന ഓഫ് റോഡ് അനുഭവമാണ് 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ യാത്ര. ഏകദേശം 2 മണിക്കൂറോളം മലമ്പാതയിലൂടെ കയറി ചെല്ലുമ്പോൾ മുകളിൽ ഒരിടത്ത് കഷ്ടിച്ച് 15 പേർക്ക് നമസ്കരിക്കാൻ കഴിയുന്ന പുരാതനമായ ഒരു പള്ളിയുണ്ട്. എന്നാൽ സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസോർട്ടും ജബൽ ഷംസിന്റെ മുകൾ ഭാഗത്ത് തന്നെയുണ്ട്. വഴിയിൽ അങ്ങിങ്ങായി കാണാനാവുന്ന ബദുക്കളുടെ ഗ്രാമങ്ങളിൽ അവർ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കയറി ചെല്ലാം. പക്ഷെ അതത്ര എളുപ്പമാവണമെന്നില്ല. ആടുജീവിതം അടുത്തറിയാൻ ഒരൊന്നാം തരം മരുഭൂമിയും ഒമാനിലെ ബിദിയയിലുണ്ട്. സൂറിൽ നിന്നോ ഇബ്രയിലിൽ നിന്നോ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാം. ഷെർക്കിയ എന്നും ബുഹൈബ എന്നും രണ്ടു പേരിലും ഈ മരുഭൂമി അറിയപ്പെടുന്നുണ്ട്. ബിദിയയിൽ നിന്ന് മരുഭൂമിയിലൂടെ ഷെർക്കിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന പരിചയസമ്പന്നരായ നിരവധി ഡ്രൈവർമാർ ഈ ഭാഗത്തുണ്ട്. 250 കിലോമീറ്ററിലേറെ ദൈർഘ്യമുള്ള ഈ യാത്രയിൽ GPS സിഗ്നൽ ലഭ്യമല്ലാത്ത നിരവധി മണൽക്കുന്നുകളുള്ളതുകൊണ്ട് സ്വന്തമായി വാഹനം ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. വുഹൈബ ഗോത്രക്കാരായ ബദുക്കൾക്ക് വഴിതെറ്റാതെ ബിദിയയിൽ നിന്നും നിങ്ങളെ ഷെർക്കിയിൽ എത്തിക്കാനാവോ. ഈ മരുഭൂമിയുടെ ഒത്ത നടുവിലുമുണ്ട് സുൽത്താൻ കാബൂസ് പരമ്പരയിൽ നിർമ്മിച്ച മനോഹരമായ ഒരു പള്ളി. മരുഭൂമിയിലെ ബദുക്കൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ജുമാ നമസ്കരിക്കാനായി ഈ പള്ളിയിൽ ഒത്തുചേരുന്നത്. സാധാരണ പള്ളികളിലെ പോലെ 5 സമയത്തെ നമസ്കാരം ഇവിടെ പതിവല്ല. ഈ മണൽക്കാട് ഏതാണ്ട് 3/4 ഭാഗം താണ്ടിയെത്തുമ്പോൾ പെട്രോൾ വിൽക്കാനിരിക്കുന്ന ഒരു ബദു കുടുംബത്തെ കാണാനാവും. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫ്രിഡ്ജ് ഉൾപ്പെടെ സാമാന്യം തിരക്കേടില്ലാത്ത, വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്ന് വിളിക്കാവുന്ന ഒരു കടയും അവിടെയുണ്ട്. ഇതാണ് അതിന്റെ ദൃശ്യങ്ങൾ. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് കേരളത്തിൽ നിന്നും കപ്പലിലൂടെ വരുമ്പോൾ ആദ്യമെത്തുന്ന ഒമാനി നഗരമാണ് സൂർ. കടലാമകളുടെ പ്രജനനത്തിന് ഏറെ പേരുകേട്ട നഗരമാണിത്. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ സൂറിലെ ചില ബീച്ചുകളിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങളോടെ പ്രവേശനമുണ്ട്. മുട്ടയിടാനെത്തുന്ന കടലാമകളെ നേരിൽ കാണാനുള്ള അവസരമാണ് ഈ ആച്ചറികളിൽ ഒരുക്കുന്നത്. വാസ്കോഡ് ഗാമക്ക് ഇന്ത്യയിലേക്ക് വഴികാണിച്ച അറേബ്യൻ നാവികനായ ഇബ്നു മാജിദിന്റെ പാരമ്പര്യം പരിചയപ്പെടുത്തുന്ന മ്യൂസിയവും പഴയ മാതൃകയിലുള്ള കപ്പൽ നിർമ്മാണശാലയും സൂറിന്റെ ആകർഷണങ്ങളാണ്. സൂറിലെ ഫത്തഹുൽ ഖൈർ സെന്റർ, അതായത് മാരിടൈം മ്യൂസിയത്തിന്റെ മുമ്പിലാണ്. എൻ്റെ പിറകിലായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ കപ്പൽ കാണാൻ സാധിക്കും. സൂറിലെ നേരത്തെ തന്നെ കപ്പൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബോട്ടുകൾ, ദോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു. ഒരുപാട് വ്യത്യസ്ത തരം ദോകളാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന സൂഫി വര്യന്റെ മക്ബറയും സൂറിലാണുള്ളത്. സൂഫിയാകുന്നതിന് മുമ്പുള്ള കാലത്ത് ബൽക്കിലെ രാജാവായിരുന്നു ഇബ്രാഹിം. താനില്ലാത്ത സമയത്ത് വിരിപ്പിൽ കിടന്നുമയങ്ങിയ കുറ്റത്തിന് ദാസിയെ വിചാരണ ചെയ്തപ്പോൾ അതൊരു തെറ്റാണെങ്കിൽ നാളെ ദൈവത്തിന്റെ കോടതിയിൽ താങ്കളുടെ കഥയെന്താവും എന്നായിരുന്നു ദാസിയുടെ മറുചോദ്യം. ഇതോടെ രാജപദവിയും കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് സൂഫിയായി അലഞ്ഞു നടന്ന ഇബ്രാഹിമിനു അദ്ദേഹം മരണപ്പെട്ടത് സൂറിലായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ ലളിതമായ മക്ബറയാണിത്. മലയാളത്തിലെ കിസ്സപ്പാട്ടുകളിൽ ഏറെ പ്രശസ്തമായ ഒന്നാണ് ഈ രാജാവിന്റെ ചരിത്രം. ബഹുമാനരൊരു നാളിൽ നേരം പുലർച്ചയ്ക്ക് വിരിതാതഹത്തിൽ നിന്നേ. സൂറിൽ നിന്നും 30 കിലോമീറ്റർ അകലെയാണ് യുനെസ്കോയുടെ ആഗോള പൈതൃക പട്ടികയിൽ ഇടം കണ്ടെത്തിയ ബിബി മറിയം എന്ന രാജ്ഞിയുടെ സ്മാരകമുള്ളത്. വാസ്കോഡ് ഗാമയുടെ ഏതാണ്ട് സമകാലികയായിരുന്ന ഈ രാജ്ഞി അന്ന് അറബിക്കടലിലൂടെയുള്ള വ്യാപാരത്തിന്റെ നിയന്ത്രണം കൈയടക്കി വെച്ച പട്ടണമായിരുന്നു കൊൽഹത്ത്. അറബിക്കടലിന്റെ തീരത്തുണ്ടായിരുന്ന അതിസമ്പന്നമായ ഈ പട്ടണത്തെക്കുറിച്ച് മധ്യകാല സഞ്ചാരികളുടെ ഗ്രന്ഥങ്ങളിൽ ഏറെ വിശേഷങ്ങളുണ്ടെങ്കിലും അവയുടെ ദുർബലമായ അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.